മിശിഹായെന്ന് പറഞ്ഞവരെ, ബർത്തേമ്യൂസ് എന്ന് പറയുന്ന ഒരു അന്ധയാചകന് കാഴ്ച നൽകുന്ന ഈശോയുടെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ കണ്ടത്. ഈ സുവിശേഷ ഭാഗത്തിലെ ബർത്തേമ്യൂസിനെ സംബന്ധിച്ച് ഈശോയിലേക്ക് അടുക്കുംതോറും അവന് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ തടസ്സം ഇയാൾ അന്ധനായിരുന്നു, രണ്ടാമത് വഴിയരികിലിരിക്കുന്ന ഒരു യാചകനായിരുന്നു. ഈശോ കടന്നു പോകുന്ന സമയത്ത് ഈശോയുടെ സഹായം ചോദിക്കുമ്പോൾ കുറെ ആളുകൾ ഇദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്, മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഇയാളെ ശാസിക്കുന്നുണ്ട്, ഇയാളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയാൾക്ക് ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഈ തടസ്സങ്ങളെയെല്ലാം മറികടന്ന് ഇദ്ദേഹം ഈശോയിലേക്ക് എത്തുകയാണ്. ആ വിശ്വാസം കണ്ടിട്ട് ഈശോ പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ബർത്തേമ്യൂസിന്റെ ജീവിതത്തിലെ ഈ സംഭവത്തിൽ നമ്മൾ നോക്കുമ്പോൾ ബർത്തേമ്യൂസിന് ഈശോയിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ തീക്ഷ്ണത അടിക്കടി ഇങ്ങനെ വളർന്ന് വർദ്ധിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വഴിയരിയിൽ ഇരിക്കുന്ന ഒരു അന്ധയാചകൻ പതുക്കെ ഈശോയോട് ഒരു കാര്യം ചോദിക്കുന്നു, എന്നിൽ കനിയണമേ എന്ന് പറയുന്നു. ആൾക്കാർ അദ്ദേഹത്തെ ശാസിക്കുന്നു, വീണ്ടും തീക്ഷ്ണത കൂടി ഉറക്കെ വിളിക്കുന്നു. അപ്പൊ ഈശോ ഇദ്ദേഹത്തെ അടുത്തേക്ക് വിളിക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് എഴുന്നേറ്റ് പുറംകുപ്പായം ദൂരേക്ക് എറിഞ്ഞ് കുതിച്ചു ചാടി ഈശോയുടെ അടുത്തേക്ക് പോവുകയാണ്. അതായത് ഇദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ തീക്ഷ്ണത ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ, ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിലെ പല പല തടസ്സങ്ങൾക്കിടയിലും ദൈവത്തിലേക്ക് എത്താനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പരിശ്രമിക്കുന്നില്ലെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിലെ ബർത്തേമ്യൂസിനെ നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഈശോയിലേക്ക് നടന്നടുക്കുന്ന എൻ്റെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത വർദ്ധിച്ചു വരുന്നുണ്ടോ അതോ കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ജീവിതത്തിൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഈ ബർത്തേമ്യൂസ് നമുക്ക് മാതൃകയായിട്ട് ബർത്തേമ്യൂസിനെ പോലെ എന്നും ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും അതുപോലെ തന്നെ വിശ്വാസത്തിലുള്ള തീക്ഷ്ണത വർദ്ധിച്ചു വരുവാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.